എല്ലാ കുറ്റവും ശിവശങ്കർ ചെയ്തു, മുഖ്യമന്ത്രി ഇതൊന്നും അറിയാതെ അവിടെ ഇരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കബളിപ്പിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. കേരളത്തിന്റെ ഭരണത്തിൽ ഇത്രയും വർഷമായി നിൽക്കുന്ന മുഖ്യമന്ത്രി, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാൽ കബളിപ്പിക്കപ്പെടാവുന്ന ഇന്റലിജൻസ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് പറഞ്ഞ് താങ്കൾ അദ്ദേഹത്തെ കൊച്ചക്കുകയാണോ? ഞാൻ താങ്കളോട് പറഞ്ഞത്, ഇത്രയും പേരുകൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ ഒരാൾ പോലും ശരിയായ ദിശയിൽ പോയവരല്ല. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ശിവശങ്കറിനെ ഉപയോഗിക്കാമോ ഉപയോഗിച്ച് ശിവശങ്കർ അവരെ സ്വാഭാവികമായും ഞാൻ ഒരു കാര്യം, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതല്ലാത്ത ജോലികൾ ചെയ്യാൻ ചാനലുകളായ ചാനലുകളുടെ സ്റ്റുഡിയോകളിലേക്ക് അഭിമുഖത്തിന് പറഞ്ഞു വിട്ടത് ഇതേ ശിവശങ്കറിനെയല്ലേ? ഇതേ ശിവശങ്കറിനെയല്ലേ CPI സംസ്ഥാന ഓഫീസിലേക്ക് അയച്ചിട്ട് ശ്രീ കാനം രാജേന്ദ്രന് സ്പ്രിംഗ്ലറിനെ കുറിച്ച് ട്യൂഷൻ എടുക്കാൻ വേണ്ടിട്ട് വിട്ടത്? ഇതേ ശിവശങ്കറിനെയല്ലേ? ഈ ശിവശങ്കറിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് അത് തെറ്റായ ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് രണ്ടു പ്രാവശ്യം നിഷേധിച്ചത് ഇതേ മുഖ്യമന്ത്രിയല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി രണ്ടാമത് നിൽക്കുന്ന ഒരു കക്ഷിയാണ് CPI. അവർ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവരെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയുടെ ഓഫീസിൽ പോകുന്നത് ഏത് സർവീസ് സെക്രട്ടറിയാണല്ലോ? സർവീസ് ചട്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കൾ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരു സർവീസ് ചട്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥനെ പിണറായി സർക്കാർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. രണ്ട്, പിണറായി സർക്കാർ ഇവിടെ നടക്കുന്ന ഒരൊറ്റ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ സ്വന്തം? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു.